വെൽക്കം ടു കാൻറ്റില എഡ്യൂടെക് ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പാലക്കാട് യു പി എസ് എ ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് പാലക്കാട് എന്ന് പറയുന്ന ജില്ലയെ കുറിച്ചിട്ടുള്ള നമ്മുടെ അടുത്ത ഒരു വീഡിയോ ക്ലാസ് ആണ്. സോ ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +917 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. കോച്ച് ഫീസ് എന്ന് പറയുന്നത് ₹5 ആണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും. ടെലഗ്രാം ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിന്ന് പാലക്കാടിന്റെ അടുത്ത കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം. അതായത് മാംഗോ സിറ്റി ഓഫ് കേരള എന്ന് അറിയപ്പെടുന്ന ജില്ല ഏതാണെന്നാണ് നമുക്കിനി അടുത്തതായിട്ട് അറിയേണ്ടത്. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? പാലക്കാട് ജില്ലയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ലോക് നായിക് ജയപ്രകാശ് നാരായൺ സ്മൃതി വനം മാൻ പാർക്ക് ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് പഠിച്ചിരിക്കുക, വാളയാറാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ലോക് നായിക്, ജയപ്രകാശ്, നാരായണൻ, സ്മൃതിവനം, മാൻ പാർക്കിന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വാളയാർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മീൻവല്ലം എന്ന് പറയുന്ന സ്ഥലം, അത് ഏത് പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് പുഴയുടെ അടുത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം പഠിച്ചിരിക്കുക, തൂതപ്പുഴയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ നാലാമത്തെ പോയിന്റ് പന്തിരുകുലത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലാണ്, പാലക്കാട് ജില്ലയിലെ തൃത്താലയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് നെല്ലിയാമ്പതിയുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പാവപ്പെട്ടവന്റെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ് ഓറഞ്ച് തോട്ടങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്. ഉത്തരം നെല്ലിയാമ്പതി ആണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ആറാമത്തെ പോയിന്റ് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? വാളയാറാണ്. എന്താണ് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വാളയാറാണ്. ഏഴാമത്തെ പോയിന്റ് പൂർണമായും വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ണാടി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് നദികളുണ്ട്. ആ നദികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. പ്രധാനപ്പെട്ട നദികളിലെ ഒന്നാണ് ഭാരതപ്പുഴ നമ്മുടെ പാലക്കാട് ജില്ല വഴി ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ് കണ്ണാടിപ്പുഴ എന്ന് പറയുന്നത്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു പുഴയാണ് കാൽപാത്തി പുഴ എന്നറിയപ്പെടുന്നത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ് ഭവാനി നദി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പ്രധാനപ്പെട്ട നദിയാണ് എന്താണ് ശിരുവാണി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഗായത്രി പുഴ എന്ന് പറയുന്ന ഒരു നദി. അതാണ് ഗായത്രി പുഴ എന്നറിയപ്പെടുന്ന ഒരു നദി, പ്രത്യേകം നമുക്കവിടെ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നെല്ലിപ്പുഴ എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടി നമുക്കവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കവിടെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇനി അതിൽ വരുന്ന മറ്റൊരു സംഗതിയുണ്ട്, അണക്കെട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം. പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് വാളയാർ അവിടെ കയറി വരും. അതുപോലെ തന്നെ മലമ്പുഴ അണക്കെട്ട് അവിടെ നമുക്ക് കയറി വരും. അതുപോലെ തന്നെ ശിരുവാണി അണക്കെട്ട് അവിടെ കയറി വരും. അതുപോലെ തന്നെ മംഗലം എന്ന് പറയുന്ന അണക്കെട്ടും അവിടുത്തെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനിയിൽ വരുന്ന ഒമ്പതാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ് മില്ലറ്റ് ഗ്രാമ
പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് മില്ലറ്റ് ഗ്രാമ പദ്ധതി? അതായത് അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗത്തിനിടയിലെ പോഷക അപര്യാപ്തത പരിഹരിക്കുന്നതിനായി മില്ലറ്റ്, റാഗി, ബജ്ര, ചോളം തുടങ്ങിയ ധാന്യങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയണത്, മില്ലറ്റ് ഗ്രാമ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മില്ലറ്റ് ഗ്രാമ പദ്ധതി? അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗത്തിനിടയിലെ പോഷക അപര്യാപ്തത പരിഹരിക്കുന്നതിനായി മില്ലറ്റ്, റാഗി, ബജ്ര, ചോളം തുടങ്ങിയ ധാന്യങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്, മില്ലറ്റ് ഗ്രാമ പദ്ധതി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനിയില് വരുന്ന അടുത്ത ഒരു പത്താമത്തെ പോയിന്റ് നോക്കാം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ റോപ്പ് വേ സ്ഥാപിച്ചത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, മലമ്പുഴ, പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ്, രാജ്യത്തെ ആദ്യത്തെ HIV/AIDS സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരവും എന്ത് തന്നെയാണ്, പാലക്കാട് ജില്ല തന്നെയാണ്. നെക്സ്റ്റ് പോയിന്റ്, ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിൽ വരുത്തിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏത് എന്ന് ചോദിക്കുകയാണെങ്കിലും അതിന്റെ ഉത്തരം പാലക്കാട് ജില്ലയാണ്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ കീഴിൽ രാജ്യത്തെ ആദ്യ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം എന്ത് തന്നെയാണ്, ഈ പറയുന്ന പാലക്കാട് ജില്ലയാണെന്നുള്ളത് മനസ്സിലാക്കാം. ദ നെക്സ്റ്റ് പോയിന്റ്, കേരളത്തിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആദ്യ ശാഖ ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം എന്ത് തന്നെയാണ്, പാലക്കാട് ജില്ലയാണ്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്, പോത്തുണ്ടി ഡാം, മീങ്കര ഡാം, കാഞ്ഞിരപ്പുഴ ഡാം, മംഗലം ഡാം, വരിക്കാശ്ശേരി മന, കവളപ്പാറ കൊട്ടാരം, തിരുവേഗപ്പുറം, മാമ്പ്ര, അഞ്ചുമൂർത്തി ക്ഷേത്രം, സീതാർകുണ്ട് ജലപാതം എന്നിവ കാണപ്പെടുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ അതേതാണ്, ഈ പറയുന്ന പാലക്കാട് ജില്ലയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ നെന്മാറ, വല്ലങ്ങിവേല, ചിനക്കത്തൂർ പൂരം എന്നിവ പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പൂരങ്ങളാണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ബാക്കി പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.